യൂട്യൂബിലെ വൈറൽ സീരീസാണ് കരിക്ക്. മലയാളി പ്രേക്ഷകർക്ക് കോമഡി സീരീസുകൾക്കുള്ള ഫസ്റ്റ് ചോയ്സ് ആണ് കരിക്ക്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് കരിക്ക് എന്ന യൂട്യൂബ് ചാനൽ മലയാളികൾക്കിടയിൽ വൈറൽ ആയത്. കരിക്ക് എന്ന പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന വെബ് സീരീസിനെ കാത്തിരിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്. ഏതൊരു വിശേഷ ദിവസത്തിലും കരിക്കിന്റെ വീഡിയോകൾക്കും എപ്പിസോഡുകൾക്കുമായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കാറുമുണ്ട്. കരിക്ക് എന്ന വീഡിയോ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലെ ഓരോ കഥാപാത്രങ്ങളും അവർക്ക് കിട്ടുന്ന റോൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം മനോഹരമായി അവതരിപ്പിക്കുന്നു എന്നതാണ്. വളരെ ഡിഫറെന്റ് ആയ എന്നാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് അവർ നമുക്കായി ഒരുക്കുന്നത്. കരിക്കിന്റെ വെബ് സീരീസ് ആയ തേരാ പാര ഉൽക്ക ഇപ്പോ ശരിയാക്കി തരാം. ഒന്നും നമുക്ക് പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല. ഇന്ത്യയിലെ പ്രമുഖ ഒ ടി ടി പ്ലാറ്റ്ഫോം ആയ നെറ്റ്ഫ്ലിക്സിൽ അടുത്തിടെ കരിക്ക് അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു. ഈ മാസം 3-നായിരുന്നു കരിക്കിന്റെ റിപ്പർ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസിലെത്തിയത്. കൊച്ചി നഗരത്തിലെ രാത്രി സഞ്ചാരത്തിന് ഭീഷണിയായ റിപ്പർ മോഡൽ കൊലപാതകം നടത്തുന്ന കില്ലറിന്റെ കഥയായിരുന്നു നെറ്റ്ഫ്ലിക്സ് വീഡിയോയുടെ പ്രമേയം. ഒരുപോലെ ചിരിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്ത റിപ്പറിന്റെ രണ്ടാം ഭാഗം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. റിപ്പർ തുടർ ഭാഗം വരുമോ എന്ന ചോദ്യത്തിന് കരിക്കിന്റെ ഡയറക്ടറായ നിഖിൽ പ്രസാദ് തന്നെ മറുപടിയുമായി എത്തിയിരുന്നു. റിപ്പറിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്ന് ചോദിച്ച് കുറെ മെസ്സേജുകളും കമന്റുകളും ലഭിക്കുന്നുണ്ട്. റിപ്പറിന് രണ്ടാം ഭാഗം ഇല്ലെന്നും നെറ്റ്ഫ്ലിക്സിന് വേണ്ടി ചെയ്ത ഒരു സ്കെച്ച് വീഡിയോ ആണ് റിപ്പർ എന്നും നിഖിൽ പ്രസാദ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ വ്യക്തമാക്കി. എന്നാൽ നെറ്റ്ഫ്ലിക്സുമായി ചേർന്ന് കൂടുതൽ പുതിയ ആശയങ്ങൾ ഭാവിയിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം മാസ്ക് ധരിച്ച് റിപ്പർ കൊലപാതകിയായി വന്നത് ജീവൻ സ്റ്റീഫൻ ആയിരുന്നു എന്നും നിഖിൽ പ്രസാദ് വെളിപ്പെടുത്തി. ഏതായാലും പുതിയ പുതിയ വെറൈറ്റി വെബ് സീരീസുമായി കരിക്ക് വരുന്നതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.